ഷാജില അബ്ദുൽ കരീം കൊലപാതകത്തിന്റെ സ്ക്രിപ്റ്റ് ആയോ? അവസാനം മൈസൂരിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. നമസ്കാരം. ചുരുളൊഴിഞ്ഞ കൊലപാതകം, ചില പീഡന തന്ത്രങ്ങൾ, തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ചില ദുരന്ത കഥകളും ക്രൈംബ്രാഞ്ച് ആരംഭിക്കാൻ തുടക്കം. പ്രധാന തലക്കെട്ടുകൾ. സ്വത്തിനു വേണ്ടി മക്കൾ കൊലപ്പെടുത്തിയ അബ്ദുൽ കരീമിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ മൈസൂരിലെ കനാലിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ച മൃതദേഹാവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത്. ശരീരഭാഗങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കും. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ കേസ് വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. കഥകളെ വെല്ലുന്ന തരത്തിലായിരുന്നു സ്വത്തിനു വേണ്ടി മക്കൾ പിതാവിനെ കൊലപ്പെടുത്തിയത്. കൊലപാതകം പിടിക്കപ്പെടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ ക്ലോറോഫം നൽകി കൊലപ്പെടുത്തി മൃതദേഹം പ്ലാസ്റ്റിക് കയർ കൊണ്ട് വരിഞ്ഞു കെട്ടി മൈസൂർ കനാലിൽ തള്ളി. താമരശ്ശേരിയിലെ താമസ സ്ഥലത്തു നിന്നും കാറിൽ മക്കൾ തന്നെയാണ് മൃതദേഹം കനാലിൽ കൊണ്ടു തള്ളിയത്. കുവൈറ്റിൽ ജോലി നോക്കിയിരുന്ന താമരശ്ശേരി സ്വദേശി അബ്ദുൽ കരീം ശ്രീലങ്കൻ യുവതിയെ കല്യാണം കഴിച്ചതാണ് പിതാവിനെ മക്കൾ കൊലപ്പെടുത്താനുണ്ടായ കാരണം. കൃത്യത്തിന് ശേഷം പിതാവിനെ കാണാനില്ലെന്ന് മക്കൾ തന്നെയാണ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. 9 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ അബ്ദുൽ കരീം കൊല്ലപ്പെട്ടതായും കൊന്നത് മക്കൾ തന്നെയാണെന്നും തെളിഞ്ഞു. ഇതിനെ തുടർന്ന് അബ്ദുൽ കരീമിന്റെ മക്കളായ മിഥിലാജിനെയും ഫിർദൌസിനെയും താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാത്തതിനാൽ കൊലപാതകം തെളിയിക്കാൻ പോലീസിനായില്ല. പ്രതികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 ദിവസം മൈസൂർ കനാലിൽ നടത്തിയ തിരച്ചിലിൽ അബ്ദുൽ കരീമിൻ്റെതെന്ന് സംശയിക്കുന്ന വാരിയലും തുടയലിൻ്റെ ഭാഗങ്ങളും പോലീസ് കണ്ടെടുത്തു. എല്ലുകളോടൊപ്പം ലഭിച്ച പ്ലാസ്റ്റിക് കയർ മൃതദേഹം വരിഞ്ഞു കെട്ടാൻ ഉപയോഗിച്ചതെന്ന് പ്രതികൾ തിരിച്ചറിഞ്ഞതോടെ അവശിഷ്ടങ്ങൾ അബ്ദുൽ കരീമിൻ്റെ മൃതദേഹത്തിൻ്റെ തന്നെയാണെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. വിദഗ്ധ പരിശോധനയ്ക്കായി മൃതദേഹ അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. പീഡനശ്രമത്തെ തുടർന്ന് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയിൽ നിന്ന് ദളിത് യുവതി പുറത്തേക്ക് ചാടിയ വാർത്തയിലേക്ക്. ഗുരുതരമായ പരിക്കേറ്റ യുവതി ആശുപത്രിയിലാണ്. അശ്ലീല ചുവയോടെ സംസാരിക്കുകയും അമിത വേഗതയിൽ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് യുവതി ഓട്ടോയിൽ നിന്ന് ചാടിയത്. ഓട്ടോ ഡ്രൈവർക്കെതിരെ കൊച്ചി കുട്ടമ്പുഴ പോലീസ് കേസെടുത്തു. കുട്ടമ്പുഴ സ്വദേശിനിയായ യുവതി ഉരുളൻതണ്ണിയിലെ ബന്ധുവീട്ടിലേക്ക് കാൽനടയായി പോവുകയായിരുന്നു. പുറകെ ഓട്ടോയുമായി എത്തിയ തോമസ് കവലയിൽ ഇറക്കാമെന്ന് പറഞ്ഞ് യുവതിയെ ഓട്ടോയിൽ കയറ്റുകയായിരുന്നു. ഇറങ്ങേണ്ട സ്ഥലമായിട്ടും ഓട്ടോ നിർത്താതെ അതിവേഗതയിൽ തോമസ് ഓടിക്കുകയും അപമര്യാദയായി സംസാരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയിൽ നിന്ന് യുവതി പുറത്തേക്ക് ചാടി. വീഴ്ചയിൽ യുവതിക്ക് മുഖത്തും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് അബോധാവസ്ഥയിലായ യുവതിയെ തോമസ് തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അമ്മയുടെ അടുത്തേക്ക് ജോലി സ്ഥലത്തേക്ക് പോയതാ. ഇന്നേരം ഒരു കാലിയോട്ട കണ്ടപ്പോൾ അതിൽ കയറിയതാ. വരുന്നുണ്ടോയെന്ന് വെച്ചപ്പോൾ അത് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ പുള്ളിക്ക് അവിടെ ഓട്ടോ ഉണ്ട്, അപ്പോൾ അവിടെ ജംഗ്ഷനിൽ ഇറക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. എന്താ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി വണ്ടിക്ക് ഓവർ സ്പീഡായി. നിർത്താൻ പറഞ്ഞിട്ട് പുള്ളി നിർത്തിയില്ല. എനിക്ക് ഇറങ്ങേണ്ട ജംഗ്ഷനിലായിട്ട് പുള്ളി നിർത്താണ്ടായപ്പോൾ വണ്ടിക്ക് ഓവർ സ്പീഡായപ്പോൾ ഞാൻ പുള്ളി കൊണ്ടുപോകുന്ന ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സൈഡിലേക്ക് എടുത്ത് ചാടി. പിന്നെ എനിക്കൊന്നും അറിയില്ല. പിന്നെ ആദ്യ ബോധം ഉണ്ടായിരുന്നോളൂ. ബോധം വന്ന യുവതി യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് പോലീസിന് പരാതി നൽകിയതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ തോമസ് ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾക്കെതിരെ കുട്ടമ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഇനി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികളുടെ ദുരിതകഥ. രോഗം മാറിയിട്ടും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു പോകാനാകാതെ കഴിയുകയാണ് അന്തേവാസികൾ. അന്യസംസ്ഥാനക്കാരടക്കം 175 പേരാണ് ആശുപത്രിയിലുള്ളത്. പി വി കുട്ടൻ തയ്യാറാക്കിയ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. എനിക്കും വീട്ടിൽ പോകണമെന്നുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ 3 അനിയത്തിമാരെ കാര്യമാക്കുമ്പോൾ സങ്കടം വരുന്ന അവർക്ക് ചെറിയ മക്കൾ, അവർക്കൊന്നും അറിയില്ല.
അവരെ ഞാൻ ഈ ആഴ്ച വിളിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടാതെ അങ്ങനെ വീട്ടിൽ വരികയാണെങ്കിൽ വന്നോ, ഉപ്പിമ്മയും വരില്ല എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ എത്രകാലം വരെ നിൽക്കാൻ തോന്നുന്നു, എത്രകാലം വരെ നിൽക്കും, അതോർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസിയായ സമീറയുടെ വാക്കുകളാണിത്. തലശ്ശേരി സ്വദേശിനിയായ സമീറ ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സ്നേഹപൂർണമായ പരിചരണം മൂലം സമീറയുടെ രോഗം പൂർണ്ണമായും ഭേദമായി. എന്നാൽ വീട്ടുകാരെ അറിയിച്ചിട്ടും ഇതുവരെയായും ആരും സമീറയെ ഏറ്റെടുക്കാൻ എത്തിയിട്ടില്ല. ഇത് സമീറയുടെ മാത്രം കഥയല്ല. അസുഖം മാറിയിട്ടും ഏറ്റെടുക്കാൻ ആളില്ലാത്തതിനാൽ സെല്ലുകളിൽ കുടുങ്ങിപ്പോയ 175 ജീവിതങ്ങളുണ്ടിവിടെ. മാത്തോട്ടത്തെ ആദിൽ അഹമ്മദ്, വിനോദ്, പേരാമ്പ്രയിലെ ചാന്ദിനി, അന്യസംസ്ഥാനക്കാരായ സപ്ന, അഞ്ജന, മീര, പിങ്കി എന്നിവർ വ്യത്യസ്ത ഭാഷകളിൽ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രം, ആരെങ്കിലും ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണേയെന്ന്. രോഗമില്ലാത്ത ചാന്ദിനിയെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായി ബന്ധുക്കൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ തള്ളുകയായിരുന്നു. ബന്ധുക്കൾ ആരെങ്കിലും കൂട്ടാൻ വരുമെന്ന പ്രതീക്ഷയിലാണ് പലരും ഇവിടെ ജീവിതം തള്ളി നീക്കുന്നത്. എന്നാൽ രോഗം ഭേദമായ കാര്യം ഭൂരിഭാഗം പേരുടെയും വീട്ടുകാരെ അറിയിച്ചിരുന്നുവെങ്കിലും ആരും കൂട്ടിക്കൊണ്ടു പോകാൻ എത്തുന്നില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഞങ്ങൾ പല കത്തും അയക്കാറുണ്ട്, കഴിയുന്ന ആൾക്കാർ വരാറില്ല. അസുഖം മാറിയിട്ടും ആരും ഏറ്റെടുക്കാത്ത നിസ്സഹായർ, മക്കൾ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കൾ ഇവർക്കു നേരെ മുഖം തിരിക്കുകയാണ്. ആശുപത്രിക്ക് പുറത്ത് നല്ലൊരു ജീവിതം സ്വപ്നം കാണുന്ന ഇവരെ ഇനി പുനരധിവസിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം പി.വി. കുട്ടൻ. ഇപ്പോൾ വാർത്തയെ തുടർന്ന് ചിലരെ തേടി ബന്ധുക്കൾ എത്തിയെന്ന സന്തോഷകരമായ കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. കെ.എം. മാണിക്ക് വേണ്ടി KFC ഡയറക്ടർ ബോർഡ് അംഗം കൊട്ടാരക്കര പൊന്നച്ചൻ കൈക്കൂലി വാങ്ങിയതായി തോമസ് ഐസക്. വായ്പ നൽകുന്നതിനായി പൊന്നച്ചൻ 20 ലക്ഷം രൂപ വാങ്ങിയെന്നും ഐസക്. കൈക്കൂലി വാങ്ങിയത് സംബന്ധിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ പുറത്തുവിട്ടു. വസ്തുതകൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് KM മാണി വ്യക്തമാക്കി. കൊട്ടാരക്കരയിലെ വാണിശ്രീ റിസോർട്സിന് വേണ്ടി മാനേജർ ഷാജി 20 കോടി രൂപ വായ്പയ്ക്ക് KFC സമീപിച്ചിരുന്നു. ലോൺ അനുവദിക്കാൻ 30 ലക്ഷം രൂപ KFC ഡയറക്ടറായ കൊട്ടാരക്കര പൊന്നച്ചൻ ആവശ്യപ്പെട്ടതായാണ് ഷാജി വെളിപ്പെടുത്തുന്നത്. ധനമന്ത്രി KM മാണിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് പണം ആവശ്യപ്പെട്ടത്. മാണി ഗ്രൂപ്പിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് കൊട്ടാരക്കര പൊന്നച്ചൻ. ഷാജിയുടെ വെളിപ്പെടുത്തൽ പീപ്പിൾ TV പുറത്തുവിട്ടു. ഷാജി, ഞാൻ പറയുമ്പോ ഇവര് പറയുന്നത് 20,000 ആയി. 20,000 അവിടെ നിന്നപ്പോഴത്തെ തന്നെ കോട്ടയത്തിന് പോവാന്നൊക്കെയാ പറഞ്ഞത്. നമുക്കറിയത്തില്ല, പുള്ളി ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. കോട്ടയത്ത് മാണിക്ക് കൊടുക്കാനായിട്ട് ഇലക്ഷൻ ഫണ്ടിന് ഫണ്ട് ഭയങ്കര ടൈറ്റ് ആകുന്നതുകൊണ്ട് ചോദിച്ചെന്ന് പറഞ്ഞു. മാണി സാറിന് ഭയങ്കര ടൈറ്റ് ഉണ്ട്, സാറിന് വന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ധനമന്ത്രിക്ക് വേണ്ടി കൊട്ടാരക്കര പൊന്നച്ചൻ 20 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് വെളിപ്പെടുത്തൽ തോമസ് ഐസക് MLA നിയമസഭയിൽ ഉന്നയിച്ചു. ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയായിരുന്നു വിഷയം ഉന്നയിച്ചത്. ആരോപണം ഗൗരവത്തോടെ കാണുന്നുവെന്നും വസ്തുത പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും KM മാണി നിയമസഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാമുകനെ തേടി കണ്ണൂർ ഇരിട്ടിയിലെത്തിയ ബംഗാളി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് കോടതി ഈ മാസം 28 വിധി പറയുന്നത്. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. വിധി പറയാൻ കേസ് കോടതി 28 ഇന്ന് മാറ്റുകയായിരുന്നു. സഹോദരി ഭർത്താവിനും കാമുകന്റെ സുഹൃത്തിനുമൊപ്പം കാമുകനെ തേടി ഇരിട്ടിയിലെത്തിയ പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. ഇരിട്ടിയിലേക്ക് വരാൻ ബീരാജ്പേട്ട പെരുമ്പാടിയിൽ നിന്ന് ലോറിയിൽ കയറിയപ്പോൾ ഒപ്പമുള്ളവരെ അടിച്ചു വീഴ്ത്തി പെൺകുട്ടിയെ വയത്തൂർ പുഴക്കരയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. 2011 December 24 രാത്രിയാണ് സംഭവം. ഉളിക്കൽ വയത്തൂർ സ്വദേശികളായ പ്ലാത്തോട്ടത്ത് വീട്ടിൽ ബിജു,
കണ്ണോത്ത് വീട്ടിൽ മുഹമ്മദ് ഷെരീഫ്, കൊമ്പനപ്പറമ്പിൽ മുഹമ്മദ് സാലി, ഉളിക്കൽ മണിപ്പാറ, നുച്ചിയാട് നടുത്തുടിയിൽ എൻ ജെ ജംഷീർ എന്നിവരാണ് കേസിലെ പ്രതികൾ. കേസിൽ വിചാരണ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എം ജെ ജോൺസൺ നൽകിയ ഹർജി പരിഗണിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്. 34 സാക്ഷികളെ വിസ്തരിച്ചു. പ്രതികൾ സഞ്ചരിച്ച ലോറി ഉൾപ്പെടെ 14 തൊണ്ടിമുതലുകൾ കോടതിയിൽ ഹാജരാക്കി. പ്രായപൂർത്തിയാവാതെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, കൂട്ടബലാത്സംഗം, പരസ്പരധാരണയുടെ കുറ്റം ചെയ്യൽ എന്നീ കുറ്റങ്ങൾക്കാണ് പ്രതികൾക്കെതിരെ കേസിൽ ഈ മാസം 28 കോടതി വിധി പറയും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.